ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം പൊന്നിനോട് പിണങ്ങിയിരിക്കുവായിരുന്നു. അതെ, ഇപ്പൊ കണ്ടോ, അതുപോലെ തന്നെ കൊറേ സോറി ഒക്കെ ഞാൻ പറഞ്ഞോ, കൊറേ സോറി ഒക്കെ പറഞ്ഞു 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 ഏറ്റവും അവസാനം സോറിയില്ലല്ലോ. എനിക്ക് ഓർമ്മയില്ല കൂട്ടുകാരെ, എനിക്ക് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് കാരണം മാത്രം നീ രക്ഷപ്പെട്ടു, അല്ലെ പിന്നെ ഞാൻ മിണ്ടൂലായിരുന്നു. എന്തോ കാര്യത്തിൽ എന്നോട് മിണ്ടിപ്പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പിണങ്ങാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പക്ഷെ നിന്നോട് പിണക്കം പറഞ്ഞാൽ ക്ഷമിച്ചിട്ടില്ല കേട്ടോ. ക്ഷമിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര രണ്ട് സൈഡിൽ നീർക്കെട്ടായിട്ടുണ്ട് കേട്ടോ, നീടായിട്ടുണ്ട്. ഇങ്ങനെ പല്ലുവേദന വരുമ്പോ ഇവിടെ രണ്ട് ഉണ്ടകൾ വരില്ലേ, വെടിയുണ്ടകള്, അത് രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര പെയിന്. അപ്പാണ് ഇവര് ഇങ്ങനെ പിടിച്ചിട്ട് കൊഞ്ചിക്കാൻ വന്നെ. ഞാൻ അങ്ങനെ പിടിച്ച് ഞെക്കിയില്ലല്ലോ, ഞാൻ പറയും ഞാനവിടെ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ. ഇത് നോക്ക്, വിരൽ എവിടെയാ നോക്ക്, കറക്റ്റ് രണ്ട് നീരുള്ള സ്ഥലത്ത്. അവനാണ് പൊന്ന കൈയല്ല, കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട്. എനിക്കത് ഭയങ്കര ഫീലായിരുന്നു. എന്തായാലും കൂട്ടുകാരെ, നമ്മള് പിണങ്ങിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മള് എന്താണ്, അല്ലോ ഞാ പിണങ്ങിരിക്കുന്നതിനകത്തൊന്നും വലിയ ഏ അങ്ങനെ പറ പിണങ്ങിട്ട് കാര്യമില്ലല്ലോ. പിണങ്ങിരിക്കുന്നവർക്ക് പ്രയോജനം കൊടുക്കുക. പിണങ്ങിരിക്കുന്നത് നല്ലതൊന്നും അല്ല, പക്ഷെ അതില് വിഷമാവും, നമുക്കും വിഷമവും അവർക്കും വിഷമവും. പക്ഷെ എന്നെ പോലെ ആണെങ്കില് മറന്നേ പോകും പിണങ്ങിന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകാരണം മാത്രം നീ രക്ഷ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അപ്പൊ വീട്ടുകാരെ, ഞാൻ സാമ്പോനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. സാമ്പോ, നീ ചിരിക്കണ മുത്തേ. എന്താ എടാ, എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റൊക്കെ വന്നിട്ടുണ്ടോ? നിന്റെ മുഖത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ടോ? സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂട്ടുകാരെ, മുഖത്തെ പാടൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ? അപ്പൊ വീട്ടുകാരെ, ഇപ്പൊ നമുക്കറിയാം കർക്കിടക മാസാണ്. കർക്കിടക മാസത്തില് നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കിയുള്ള മാസം പോലെ അല്ല കേട്ടോ, കർക്കിടക മാസത്തിൽ നമ്മള് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്തിട്ടുണ്ടോ അത് പെട്ടെന്ന് പ്രതികരിക്കും. നമ്മുടെ ശരീരം അതുമായിട്ട് ഇങ്ങനെ മിങ്കിളാവും. മനസ്സിലായോ? മനസ്സിലായില്ലേ നിങ്ങക്ക്? അതാ കേട്ടോ. അപ്പൊ വീട്ടുകാരെ, ഞാൻ ജയിച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, പണ്ടൊക്കെ ഇങ്ങനെ കർക്കിടക മാസം ഒക്കെ ആവുമ്പോ അമ്മമ്മയില്ലേ, എന്റെ അമ്മമ്മ, അപ്പൊ അമ്മമ്മ എനിക്കിങ്ങനെ എണ്ണയൊക്കെ തേപ്പിച്ച് മഞ്ഞളൊക്കെ തേപ്പിച്ചൊക്കെ കുളിപ്പിക്കുമായിരുന്നു കേട്ടോ. തലയിൽ എണ്ണ വെച്ച് അങ്ങനെയൊക്കെ കുളിപ്പിക്കുമായിരുന്നു. അപ്പം അത് ഭയങ്കര നമുക്ക് ശരീരത്തിന് ഭയങ്കര ഹെൽത്തി ആയിട്ട്, നമ്മുടെ മനസ്സേ ഭയങ്കര മാറിപ്പോ കേട്ടോ. സത്യമായിട്ട് ആ ചുമ്മാ എന്നാ വെച്ച് കുളിച്ചാലും മതി, പക്ഷെ എന്നാലും ആ ഒരു ഇപ്പൊ എന്താ പറയാ, അവരൊക്കെ തരുന്നത് ഒരു സ്നേഹം കൂടെ കൂട്ടിട്ടാണല്ലോ തരുന്നത്. ഇപ്പൊ നീ തന്നെ കുളിക്കുന്നു, ഞാൻ നിന്നെ കുളിപ്പിച്ചിരുന്നു. എന്നാലും നീ നോർത്തൊക്കെ, നിനക്ക് കയ്യിലൊക്കെ ഞാനിങ്ങനെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിരുന്നു. നീ തന്നെ എണ്ണ തേച്ച് കുളിക്കുന്ന, ഞാൻ നിനക്ക് എണ്ണ തേച്ച് തരുന്ന തമ്മിൽ വ്യത്യാസമില്ലേ? നിനക്ക് എണ്ണ തേച്ച് തരും, ഞാൻ ഇവിടെ ഉള്ളതാ അവിടെ വെക്കും കയ്യ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ അമ്മമാരെ കൊണ്ടും അമ്മമ്മമാരെ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്ത് നിങ്ങളുള്ള ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ല പോലെ നോക്കണം. പെൺകുട്ടികളോട് മാത്രല്ല, ആൺകുട്ടികളോടും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളും എണ്ണയൊക്കെ തേച്ച് നിങ്ങളുടെ ആ ഒരു പുരുഷ തേജസ് ഒക്കെ നിങ്ങൾ ഉണർത്തിക്കൊണ്ട് വരണം അല്ലേ. ഇവിടെ ഇവിടെ പിണങ്ങി കഴിഞ്ഞപ്പോ എന്താ പറ്റിയെന്ന് കേട്ടോ. ശരിക്കും ഞാനിങ്ങനെ ഓർപ്പായിരുന്നു ആ ഒരു കാലത്തൊക്കെ, ഭയങ്കര ഓടാനും ചാടാനും കളിക്കാനും, സാറ്റ് കളിക്കുന്നു, അത് കഴിഞ്ഞ പാട് അക്ക് കളിക്കുന്നു, അത് കഴിഞ്ഞ പാട് ക്രിക്കറ്റ് കളിക്കുന്നു, എന്തൊക്കെ കളിക്കാന് ഭയങ്കര ഒരു എനർജി അല്ലേ ആ ഒരു ടൈമില്. ഇപ്പൊ നമ്മൾ വലുതായി വലുതായി വരുമ്പോഴായിരിക്കും നമ്മള്
അതൊക്കെ മാറി നമുക്ക് എനർജി ഒന്നും ഇല്ലാണ്ട് ഒന്ന് പ്രസവിക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എനർജി ലെവല് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ എത്ര എനർജി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടേക്ക് നമുക്കങ്ങ് മിസ്സായി പോയി എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ഉണർത്തണം, സെൽഫ് റെസ്പെക്ട് കൊടുക്കണം ഫസ്റ്റ്, പിന്നെ സെൽഫ് കെയർ കൊടുക്കണം അല്ലെ. എന്റെ എന്റെ മുഖവും എനിക്ക് ഏറ്റവും ഇങ്ങനെ വന്നിട്ട് ചിലവരിങ്ങനെ പറയില്ലേ, അങ്ങനെ എന്താ പറയുക, മുടി പോയി, പൊന്നു കോലം കെട്ടു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോ അതൊന്നും എനിക്ക് ഇതുവരെ ബാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ബാധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുരു വന്നപ്പം പ്രഗ്നൻസി ടൈമിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ കാണാൻ എന്തോ പോലെ ഉണ്ട് വേന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ, അത് എനിക്ക് ഭയങ്കര ഫീലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഉൾക്കൊണ്ടിട്ട് എനിക്കിങ്ങനെ പുറത്തു പോകാനും ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഇച്ചേന്റെ അടുത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങി 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 കൂടിപ്പോയൊരു ടൈമിലായിരുന്നു. എന്റെ മുഖത്തൊക്കെ കുരു വന്നിട്ട് ഞാൻ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ അപ്പുറമുള്ളവർക്ക് ഇല്ലാത്ത കുരു പോലും എടുത്തു കാണിക്കുന്ന രീതിയായിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ലോ ആയിട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മമ്മി കുഞ്ഞേച്ചി എന്നെ ഭയങ്കരമായിട്ട് ഇന്ന് കുഞ്ഞേച്ചി ആയിരുന്നു കേട്ടോ എന്നെ ഇവിടെ വന്ന പാട്, നിങ്ങൾക്ക് അറിയാലോ എന്നെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് എന്നെ മൈൻഡ് ഇങ്ങനെ മാറ്റിയെടുത്ത ഒരാൾന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കണം കുഞ്ഞേച്ചി തന്നെയാട്ടോ. ആ നീ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ചൂട് വെള്ളത്തിലൊക്കെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് എന്നെ ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ബാത്റൂമിൽ തന്നെ ഇരുത്തി ശരിക്കണം എന്താ പറയാ, അന്ന് എനിക്ക് അമ്മൂമ്മ എന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തന്നത് എനിക്ക് കുഞ്ഞേച്ചി ആണ്ട്ടോ. അതിനെക്കാട്ടിൽ എന്താ പറയാ, അമ്മ അമ്മമാരൊക്കെ ഇങ്ങനെ എനിക്ക് എന്താ പറയാ അമ്മമാരൊക്കെ ചെയ്തു തരുന്ന ഒരു ഫീലാട്ടോ കുഞ്ഞേച്ചി എനിക്ക് ചെയ്തു തരുമ്പോ. ഭയങ്കര ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് എനിക്ക് മാറാൻ പറ്റിയ ഒരു കാര്യം അതാട്ടോ. എന്നിട്ട് കുഞ്ഞേച്ചി എനിക്ക് മഞ്ഞളൊക്കെ ഇട്ട് തന്ന മുഖത്ത്, പിന്നെന്താ ആര്യവേപ്പിന്റെ ഇലയോ അങ്ങനെന്തൊക്കെയോ അരച്ച് കുഞ്ഞേച്ചി തന്നെ അരച്ച് എന്റെ മുഖത്തൊക്കെ ഇട്ട് തന്ന്, താളിയൊക്കെ ഇട്ട് തന്ന്, കടലമാവൊക്കെ തേച്ചിങ്ങനെ കുളിപ്പിച്ച് ഭയങ്കര ഒരു ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാൻ സഹായിച്ചത് കുഞ്ഞേച്ചിയാണ് കേട്ടോ. ശരിക്കും ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ എപ്പോഴെപ്പോഴും നിങ്ങളെല്ലാവരും എന്നോട് പറയണ്ടേ എനിക്ക് പൊന്നൂര് ഭയങ്കര ഭാഗ്യമാണ് ഇങ്ങനെയുള്ള ഫാമിലി കിട്ടിയെന്ന്. ശരിക്കും കേട്ടോ കൂട്ടുകാരെ, ഈ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം മമ്മി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കേട്ടോ. അപ്പം മമ്മീനാണേലും മുഖത്ത് പാടൊക്കെ മാറാനുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരും, പിന്നെ മുടി കൊഴിയാതിരിക്കാനാണേലും അങ്ങനെ അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോ എന്റെ മുഖത്ത് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ കാരണം ഞാൻ ഒരു ക്രീം മര്യാദക്ക് തിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇല്ലടോ, ഞാൻ അങ്ങനെ ക്രീമൊന്നും തിരിച്ചിട്ടില്ല. ലാസ്റ്റ് ആ എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ആയപ്പോ കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഡോക്ടറിനെ കണ്ട, സ്കിൻ ഡോക്ടറിനെ കണ്ടപ്പോ എനിക്കൊരു മോയ്സ്ചറൈസർ തന്നു. അതെ, അപ്പൊ ആ മോയ്സ്ചറൈസർ ആണ് ഞാൻ, അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ രണ്ടെണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലിയർ ജെല് ഇടയ്ക്ക് തേക്കോട്ട്, പക്ഷെ എനിക്കത് പിടിക്കുന്നില്ല. അതേക്കും എനിക്ക് ഇതാവുന്നുണ്ടല്ലേ, കുരു വരുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. ചിലവർക്ക് ഓരോരുത്തർക്ക് അറിയാലോ ഓരോരുത്തരുടെ സ്കിന്നിന് പറ്റിയത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു കൂട്ടുകാരെ. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കർക്കിടക മാസം അതെ, എന്റെ സ്റ്റോറി പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇതിലേക്ക് എത്താനുള്ള സ്റ്റോറി. അപ്പൊ ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോ എണ്ണയ്ക്ക് തേച്ച് കുളിക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ഒരു എനർജി അല്ലേ എന്നെ കാണുമ്പോ ഞാൻ എനർജി ആയിട്ട് സംസാരിക്കുമ്പോ. അതിനൊക്കെ കാരണമുണ്ട് കേട്ടോ, കാരണം അനുസരിച്ച് രാവിലെ ഉണ്ടാക്കി ജ്യൂസ് എനിക്ക് ഞാനിപ്പോ രാവിലെ എണീച്ചിട്ട് ഫുള്ള് എംപ്റ്റി വയറാണ് കേട്ടോ. ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല. ആ എംപ്റ്റി വയറിലേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന എന്റെ ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. പെണ്ണിന് കൊടുക്കുവാണോ? പെണ്ണിന് ഒരു ഇത്തിരി കൊടുക്കണമല്ലോ, അപ്പൊ ഇഷ്ടമാണ് കുടിച്ചോട്ടെ. ഇത് നമുക്കുണ്ടെങ്കില് ഇളം ചൂടുവെള്ളത്തില് ഒരു പിഞ്ച്, ഒരു എന്താ പറയാ, ഒരു ഈ ഒരു സ്പൂണില് ഈ തറ്റത്തൊരു ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞത്, പിന്നെ നമ്മുടെ മധുരം മൊത്തത്തിൽ ഒഴിവാക്കണം. എന്നിട്ട് ഇത് കുടിക്കണം. എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ എന്തിനാ ഇത് കുടിക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബി പി ലോയാന്നുള്ളത് അറിയില്ലേ.
ബി പി എപ്പോഴും എനിക്ക് ലോ ആട്ടോ. അപ്പൊ നമ്മുടെ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മമ്മി ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞളായത് കാരണം ഞാൻ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടി വെക്കുന്നത്. അപ്പം ആ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തം ശുദ്ധീകരിച്ച് രക്ത ചക്രമണമാണോ നമ്മുടെ രക്തം ബ്ലഡ് സർക്കുലേഷൻ ആയിരിക്കും. സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാന്. പിന്നെ എന്റെ ഡെലിവറിക്ക് ശേഷവും ഡെലിവറിക്ക് മുന്നേ എനിക്ക് എന്റെ ഡെലിവറിക്ക് മുന്നേയും ശേഷവും എന്റെ പീരിയഡ്സ് ഇറഗുലർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റാക്കാനും പിന്നെ എന്റെ ഫേസിൽ ഈ പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എഫക്റ്റീവ് ചെയ്യാം നമ്മുടെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് പുറത്ത് എഫക്റ്റ് ചെയ്യുക. അത് എൻ്റെ അമ്മമ്മ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പൊ അമ്മമ്മേന്റെ പേര് പറയില്ല, മാധു എന്നാട്ടോ. മാധു ഇടയ്ക്ക് ഞാൻ കാണാൻ പോകും കേട്ടോ. അപ്പൊ ഞാനിത് കുടിക്കട്ടെ. കുറച്ച് ആദ്യമായിട്ട് കഴിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. കുറെ നാളത്തേക്ക് ഇങ്ങനെ കഴിക്കേണ്ടി ഇരുന്നിട്ട് പിന്നെ കഴിക്കുന്നതാണല്ലോ. എനിക്കിത് റെഗുലറായിട്ട് കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. അത് കാരണം ഞാൻ എന്തെങ്കിലും ഇത് ചലഞ്ച് പോലെ ആക്കി എടുക്കുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ കൂടണം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ എന്താ പറയാ, ഹെൽത്ത് ലൈഫ് സ്റ്റൈലേ മാറി പോകും. ശരിക്കുണ്ടാടാ, നീയും കുടിച്ചു നോക്കണം കേട്ടോ. ഞാൻ കൂടൂലേ, അവിടെ ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ്. നിങ്ങൾ കുടിച്ചു നോക്ക്. നിങ്ങൾ ചെറുനാരങ്ങ യൂസ് ചെയ്യുമ്പോൾ മെരിഞ്ഞ് പോകുന്നോ അങ്ങനെയൊക്കെ വിചാരമുള്ളവരുണ്ടല്ലോ. ഫുഡ് കഴിച്ചിട്ടാണേലും കുടിച്ചാൽ മതി കേട്ടോ. ചെറുനാരങ്ങ കഴിക്കുന്നുണ്ടല്ലോ ഓൾറെഡി. ഇച്ച് വേറെ സാധനം കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മനും തുടങ്ങിട്ടോ ഹെൽത്ത് കെയറൊക്കെ. നമ്മുടെ ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ മൈൻഡ് നല്ല കൂളായിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പറയാവുന്നത്, കുറെ ക്രീമൊക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ കൊടുത്തു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ. ഭയങ്കരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നതാണ്. ഞങ്ങള് കുഞ്ഞേച്ചിയാണെന്നില്ല, ഒരു ക്രീമും യൂസ് ചെയ്തില്ല. എന്നാ ഒരു ഗ്ലോയല്ലേ, അല്ലേ ഗ്ലോവി. അപ്പൊ സത്യമായിട്ട് കുഞ്ഞേച്ചി ഒരു എന്നാലും ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസർ. കുഞ്ഞേച്ചി കുളിക്കുന്ന പോലെ മുഖമൊക്കെ കഴുകുന്നൊക്കെ കേട്ടോ. എന്നാലും കണ്ടോ കുഞ്ഞേച്ചി നല്ല ക്ലിയർ ആയിട്ടിരുന്നു. കുഞ്ഞേച്ചിന്റെ ഫുഡ് സ്റ്റൈലും അതേപോലെ ഹെൽത്തിന്റെ ഒരു ഫ്ലോ ഇല്ലേ, ഇങ്ങനെ എണീക്കുമ്പോ യോഗ ചെയ്യുന്നു. കുഞ്ഞേച്ചി യോഗയൊക്കെ ചെയ്യുന്നു കേട്ടോ. കില്ലാടിയാണ്, കില്ലാടി. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ തേച്ചു കുളിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മള് രാവിലെ അതിരാവിലെ എന്ന് പറയുമ്പോ നമുക്ക് പറ്റുന്നത് എന്നെ എനിക്ക് രാവിലെ എനിക്ക് മടിയുള്ളവരൊക്കെ രാവിലെ 7 മണിക്ക് വിളിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എണ്ണ വെക്കണം. എണ്ണ വെച്ചിട്ട് നമ്മളെ നിറുകില്ലേ, നിറുകിയിൽ ഒരു 2 തുള്ളി വെക്കണം. അത് ഞാൻ ചെയ്യുമ്പോ കാണിച്ചു തരും കേട്ടോ. എന്തായാലും ഞാൻ ചെയ്ത് കാണിച്ചു തരും. ഇന്നത്തെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ എണീച്ചിട്ട് നമ്മൾ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് റെഡി ആക്കി വെച്ചുള്ള, രാവിലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി തേനും ഇട്ടിട്ടും കുടിച്ചോ. അല്ലെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വെള്ളം കുടിച്ചാൽ മതി. എന്താ നാരങ്ങ കുടിച്ചിട്ട് മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിക്കോ, നാരങ്ങ ഒഴിവാക്കിക്കോ. നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനും ശരിക്കും നമുക്ക് ഒരു നാരങ്ങ ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വേണമെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് പഠിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കിയിട്ടാട്ടോ ഞാനിത് എന്താ പറയുക, എന്താ ഞാൻ പറയുന്നത് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. മഞ്ഞപ്പൊടി നീ അങ്ങനെ കുടിക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ കുടിക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക, നീ ഓൾറെഡി മുഖത്തെ പാടുകളൊക്കെ പോയി, നീ നല്ല ഹെൽത്തി ആയി, ഹെൽത്തി ആയി. ആ രീതിയില് നീ ചിന്തിക്കണം. ഓൾറെഡി നിന്റെ മനസ്സിൽ അങ്ങനെ നീ അങ്ങനെ ആയെന്ന് നീ ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്തണം. പ്രത്യേകിച്ച് ഞാൻ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയും കൂടിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവക്കും കൂടെ കിട്ടൂലോ അല്ലേ. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കി നോക്കി നോക്കിയാണ് നമ്മുടെ കർക്കിടക മസ്തിലെ ചലഞ്ച് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഡ്രിങ്ക്സ്. ഇനി നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കാവുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ലപോലെ ഫുഡ് കഴിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ നമ്മൾ മാറിക്കോളും. എന്താ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. അപ്പോൾ കൂട്ടുകാരെ എൻ്റെ
കർക്കിടക മാസത്തിലെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ തലയ്ക്ക് എൻ്റെ മുടിക്ക് എൻ്റെ മനസ്സിന് ഒക്കെ വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നു, നമ്മുടെ പ്രകൃതിദത്തമായ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പം അടുത്ത സംഭവം എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേച്ച് കുളിയാണ്. ഞാൻ സാമ്പോയിനെ തേച്ച് കുളിക്കാൻ പോകുന്നത് നിങ്ങൾ കാണട്ടെ അല്ലേ സാമ്പോ? ഞാൻ നിന്നെ തേച്ച് കുളിപ്പിക്കാൻ പോകണം മോനെ. അപ്പൊ കൂട്ടുകാരെ, അത്ര ഉള്ളു ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അയ്യോ നീയാണോ പറയണ്ടേ? ഒന്ന് പറയടാ. അത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ, മറ്റൊരു വീഡിയോ നാളെ കാണാം.